ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അത്തിക്കായ കൊണ്ടൊരു കറിയാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം ചട്ടിയിലേക്ക് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ടുള്ള അത്തിക്കായ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു തക്കാളി, രണ്ട് പച്ചമുളക് നെടുകെ കീറിയത്, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കഷ്ണങ്ങളുടെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. അത്തിക്കായ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തരച്ചെടുക്കാം. അതിനായിട്ട് ഒരു ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് അരമുറി തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുക്കുക. നാല് ചെറിയുള്ളി നെടുകെ കീറിയത്, ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം. ഇനി ഇവയെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് തേങ്ങ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരയാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ അത്തിക്കായ വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ചു കൊടുക്കുക. അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇടിച്ചക്കൻ്റെ ഒരു ടേസ്റ്റാണ് അത്തിക്കായക്കുള്ളത്. അപ്പം നമ്മൾ അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് കറി തിളച്ച് വന്നിട്ടുണ്ട്. വളരെ രുചികരമായിട്ടുള്ള അത്തിക്കായ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.